KGF Chapter 2 in the teaser decoding ആണ് ഈ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഇംപ്രഷൻ അബൌട്ട് ദ ടീസർ ഈസ് ഒരു രക്ഷയുമില്ല, ഒരു അടിപൊളി അഡാർ ടീസർ തന്നെയാണ് യഷിന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത്. നമുക്ക് ഡീകോഡിംഗിലേക്ക് കടക്കാം. ആദ്യ ഷോട്ടിൽ തന്നെ KGF 1 ചില ഭാഗങ്ങളാണ് കാണിക്കുന്നത്. റോക്കിയും അമ്മയുമായിട്ടുള്ള അതിതീവ്ര സ്നേഹവും ആ ഒരു പ്രോമിസുമാണ് ടീസറിന്റെ ആദ്യ ഭാഗത്ത് കാണിക്കുന്നത്. പിന്നീട് 20 സെക്കൻഡ് തൊട്ട് KGF 1 ചില രംഗങ്ങള് ഒരു ക്യുക്ക് റീവൈൻഡ് എന്ന രീതിയിൽ കാണിച്ചു പോകുന്നു. പിന്നീടുള്ള ഒരു ഷോട്ടില് കോളാർ ഗോൾഡ് ഫീൽഡിന്റെ ഒരു സീനാണ് കാണിക്കുന്നത്. സ്വർണം ഖനനം ചെയ്യുന്ന ആ സ്ഥലത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. റോക്കി KGF അധികാരം ഏറ്റെടുത്തതിന് ശേഷം എന്തായാലും അവിടെ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പണിക്കാരുടെ ഡ്രസ് കോഡിൽ പോലും ഒരു മാറ്റമുണ്ട്. എല്ലാവരും വെള്ള നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നു. ആദ്യ ഭാഗത്തിലെ പോലെ KGF പണിക്കാരെ വെറും അടിമകളായിട്ട് മാത്രമല്ല, മറിച്ച് റോക്കി അവരോടൊപ്പം ചേർന്ന് അവരിൽ ഒരാളായി പ്രവർത്തിച്ച് തന്റെ സിംഹാസനം ഉറപ്പിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. റോക്കി പണിക്കാരോടൊപ്പം ചേർന്ന് തന്റെ സാമ്രാജ്യം ഉണ്ടാക്കുന്നതായിരുന്നു KGF 2 ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ. പണിക്കാരെല്ലാം എന്തിനോ വേണ്ടി മുകളിലേക്ക് കയറുകയാണ്. ഒന്നെങ്കിൽ അത് അവരുടെ ജോലിയുടെ ഭാഗമാകാം, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ഒരു പ്രധാന അനൗൺസ്മെന്റ് അവിടെ നിന്ന് നടത്തുന്നുണ്ടാകാം. അത് കേൾക്കാനാവാം അവർ മുകളിലേക്ക് പോകുന്നത്. പിന്നീടുള്ള ഷോട്ടില് ഒരു ടോപ്പ് ആംഗിളില് ഒരു രാത്രി ഒരുപറ്റം വണ്ടികൾക്കിടയിൽ റോക്കിയുടെ കാർ നമുക്ക് കാണാം. റോക്കിയുടെ കാർ ഇത്ര ഉറപ്പിച്ചു പറയാൻ കാരണം പാർട്ട് 1 ആ പോലീസ് സ്റ്റേഷൻ സീനില് പോലീസുകാരെ വിറപ്പിച്ചതിന് ശേഷം റോക്കി കയറി പോകുന്നത് ഇതേ മോഡലിലുള്ള ഒരു കാറിലാണ്. 80സിലുള്ള ഒരു റോൾസ് റോയ്സ് കാർ ആണെന്നാണ് ഗൂഗിളിൽ നോക്കിയപ്പോ കണ്ടത്. അവിടെ എന്തായാലും ഒരു ഗ്യാങ് മീറ്റിംഗ് നടക്കാനുള്ള നല്ല സാധ്യതയുണ്ട്. പിന്നീടുള്ള ഷോട്ടില് ഇനായക് ഖലീൽ എന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നിപ്പിക്കുന്ന ഒരാളുടെ ബാക്ക് പോസ് നമുക്ക് കാണാം. അടുത്തതായി സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ മുൻപിൽ കൂടി ധാരാളം പോലീസ് ജീപ്പുകളും പോകുന്നത് കാണാം. ആ ഷോട്ട് ശ്രദ്ധിച്ചു നോക്കി അറിയാം അതിലെ ആക്ടർ പ്രശസ്ത തെലുങ്കു നടൻ രാവു രമേശ് ആണ്. എന്തായാലും KGF പിടിച്ചടക്കാൻ ഗവൺമെന്റും ഒഫീഷ്യൽസും ശ്രമിക്കും. അങ്ങനെയാണെങ്കിൽ റോക്കിയും ഇവിടുത്തെ പോലീസുകാരുമായിട്ട് ഒരു പൊരിഞ്ഞ യുദ്ധം തന്നെ നമുക്ക് KGF 2 പ്രതീക്ഷിക്കാം. പിന്നീട് KGF പോകുന്ന കുറച്ച് വണ്ടികളെയാണ് കാണിക്കുന്നത്. തൊട്ടടുത്ത ഷോട്ടില് രവീന ടണ്ടൻ അവതരിപ്പിക്കുന്ന രാമിക സെൻ എന്നുള്ള കഥാപാത്രത്തെ കാണിക്കുന്നു. അവര് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ത്രീ കഥാപാത്രത്തെയാണ് സിനിമയിൽ അവതരിപ്പിക്കുന്നതെന്ന് വളരെ വ്യക്തമാണ്. കാരണം അവര് നടന്നു വരുമ്പോ മറ്റ് പൊളിറ്റീഷ്യൻസ് പേടിയും റെസ്പെക്റ്റും കൊണ്ട് എണീറ്റ് നിൽക്കുകയാണ്. റോക്കിയെ കൊല്ലാൻ ഉത്തരവിടുന്നതും രാമിക സെൻ തന്നെയാണ്. പിന്നീട് ആർമിയെ കാണിക്കുന്നു. ഉറപ്പായിട്ടും അവർ KGF തന്നെ ആയിരിക്കണം പോകുന്നത്. പിന്നീട് ടോപ്പ് ആംഗിൾ ഷോട്ടിൽ ബോട്ടുകളെ കാണിക്കുന്നു. പിന്നീടാണ് ഒരു ഇമ്പോർട്ടൻറ്റ് സീൻ കാണിക്കുന്നത്. KGF പണിക്കാരിൽ ഒരാളായ ഒരു സ്ത്രീ ആരെയോ ആശീർവദിക്കുന്നത് പോലെ കൈ പിടിച്ചിട്ടുണ്ട്. ആ ഷോട്ടിൽ തന്നെ റോക്കിയുടെ മുംബൈയിലെ ഗുരുവായിട്ടുള്ള ആളെയും ശ്രീനിധി ഷെട്ടി അവതരിപ്പിക്കുന്ന റീന എന്ന ഹീറോയിനെയും കാണിക്കുന്നുണ്ട്. മുംബൈയിൽ നിന്ന് ഒരു സംഘം റോക്കിയുടെ സഹായത്തിനായി KGF വരുന്നുണ്ട് എന്ന് വളരെ വ്യക്തമാണ്. ടു മേക്ക് ദാറ്റ് പ്ലേസ് മോർ പവർഫുൾ. അതിനോടൊപ്പം തന്നെ റോക്കിയുടെ പ്രണയ സാഫല്യം റീനയിലൂടെ KGF 2 പൂണിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അവസാന യുദ്ധത്തിന് പോകുന്ന റോക്കിയെ ആ സ്ത്രീ ആശീർവദിച്ച് പറഞ്ഞയക്കുന്ന ഷോട്ടാണതെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. പിന്നീടുള്ള ടോപ്പ് ആംഗിൾ ഷോട്ടില് കുറച്ചാൾക്കാർ KGF നടന്നു കയറുന്നത് കാണാം. മുംബൈയിൽ നിന്ന് റോക്കിയെ സഹായിക്കാൻ എത്തിയ ഗ്യാങ് ആയിരിക്കണം അത്. പിന്നീട് ശ്രീനിധി ഷെട്ടിയുടെ റീനയെ കാണിക്കുന്നു. ഒരു കാളി ഉത്സവത്തിന് എന്തോ സമർപ്പിക്കാൻ നിൽക്കുകയാണ് അവൾ. റോക്കിയുടെ ആയുരാരോഗ്യ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്ന ഷോട്ടായിരിക്കണം അത്. കാരണം റോക്കിയുടെ ജീവിതം ഒരു ഞാണിന്മേൽ കളിയാണ്. ഏത് നിമിഷവും എന്തും സംഭവിക്കാം. രാഷ്ട്രീയ നേതാക്കളും കൊടും കൊലപാതകളും റോക്കിയുടെ വീഴ്ചയ്ക്കായി കാത്തിരിക്കുകയാണ്. ഇതിനിടയിൽ തന്റെ പ്രിയതമനെ നഷ്ടപ്പെടുന്നതിന്റെ ഉത്കണ്ഠയും അവളുടെ മുഖത്ത് കാണാം. പിന്നെ ഒരു ടോപ്പ് ആംഗിൾ ഷോട്ടാണ്. KGF മുകളിലൂടെ പറക്കുന്ന ഒരു ഹെലികോപ്റ്ററിനെ നമുക്ക് കാണാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പറ്റം ആൾക്കാർ KGF കടക്കുന്നതിന്റെ വേറൊരു ആംഗിൾ ഷോട്ട് ആണ് കാണിക്കുന്നത്. അത് ബായിയുടെ നേതൃത്വത്തിലുള്ള മുംബൈയിൽ നിന്നുള്ള ഗ്യാങ് തന്നെയാണ്. പിന്നീട് ഒരു ഗ്യാങ് ഓഫ് വില്ലന്മാരെ കാണിക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ ഗണ്ണുണ്ട്. ഡ്രസ്സിംഗ് കണ്ടിട്ട് വില്ലൻ ഗ്യാങ് ആണെന്ന് ഉറപ്പാണ്. അധീരയുടെയോ അതല്ലെങ്കിൽ ഇനായത് ഖലീലിന്റെയോ ഗ്യാങ്ങിലെ മെമ്പേഴ്സ് ആയിരിക്കണം അവർ. പിന്നീട് ഒരു റെയിൽവേ പാളത്തിന് സമീപം ഒരു ബോംബ് പൊട്ടുന്ന ഷോട്ട് കാണാം. റോക്കിയെ അപായപ്പെടുത്താനുള്ള ശ്രമമായിരിക്കണം അത്. കാരണം തൊട്ടടുത്തുള്ള ഷോട്ടില് റോക്കിയെ പോലെ തോന്നിപ്പിക്കുന്ന ഒരു വ്യക്തിയെ ബൈക്കിൽ വന്ന കുറച്ച് ആൾക്കാർ ആക്രമിക്കുന്നതായിട്ട് കാണാം. പിന്നീടുള്ളത് ഒരു വാർസീനാണ്. അതിനുശേഷം വരി വരിയായിട്ട് പോകുന്ന വണ്ടികളെ ടോപ്പ് ആംഗിൾ ഷോട്ടിൽ കാണിച്ചിരിക്കുകയാണ്. ഇതിനുശേഷം തീയിൽ നിന്ന് നടന്നു വരുന്ന ഒരു വ്യക്തിയെ കാണാം. മിക്കവാറും അത് ഇനായത് ഖലീലായിരിക്കണം. പിന്നീട് നമുക്ക് സഞ്ജയ് ദത്ത് അവതരിപ്പിക്കുന്ന അധീരയുടെ ബാക്ക് പോസ് കാണാം. അധീരയെ ബൂസ്റ്റ് ചെയ്യുന്ന ഷോട്ടുകളിൽ ഒന്നാണ് കയ്യിൽ വാളുമായിട്ട് നിൽക്കുന്ന അയാൾ. പിന്നീടാണ് റോക്കിയുടെ ഇൻട്രോ.
ഒരു വലിയ ഗൺ ഫിക്സ് ചെയ്യുകയാണ് അയാള്. ലോഡ് ചെയ്യുന്ന സമയത്ത് ആ ഗണ്ണിന്റെ ഒരു പാർട്ടില് എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ അത് അതിന്റെ മോഡൽ നെയിം, അല്ലെങ്കിൽ രാജ്യത്ത് ഇത്തരത്തിലുള്ള ഡേഞ്ചറസ് വെപ്പൺ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള വാണിംഗുമാവാം. പലതവണ സൂം ചെയ്തിട്ടും ആ എഴുത്ത് അത്രയ്ക്ക് അങ്ങ് ക്ലിയർ ആയില്ല. അതിൽ ഗണ്ണിന്റെ മാനുഫാക്ചറിംഗ് ഡേറ്റും അതിന്റെ മോഡൽ നമ്പരും എഴുതിയിട്ടുണ്ടെന്ന് അവസാനം നോക്കിയപ്പോ മനസ്സിലായി. പിന്നീട് അങ്ങോട്ട് വെടിയോട് വെടിയാണ്. ഹാപ്പി ബർത്ത്ഡേ യശ് എന്നുള്ള ടിപ്പിക്കൽ KGF മോഡൽ ഫോണ്ട് സ്റ്റൈൽ കാണിച്ചതിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ നിർത്തിയിട്ടിരിക്കുന്ന ഒരു പറ്റം വണ്ടികളെ റോക്കി വെടിവെച്ച് നശിപ്പിക്കുന്നത് കാണാം. ആളപായം ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല, കാരണം അവിടെയൊന്നും ആരെയും കാണുന്നില്ല. ഒന്നെങ്കിൽ തന്നെ അറസ്റ്റ് ചെയ്യുന്നതിൽ പ്രതിഷേധിച്ച് റോക്കി നടത്തുന്ന അറ്റാക്ക് ആയിരിക്കണം, അല്ലെങ്കിൽ അകത്തുള്ള പോലീസുകാരെ പുറത്തു വരുത്താനുള്ള ടെക്നിക്കുമാകാം. എന്തായാലും ആള് മോൺസ്റ്റർ ആയതുകൊണ്ട് ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്. ആ പോലീസ് സ്റ്റേഷന്റെ ബോർഡ് വെച്ചിട്ട് ആ ലൊക്കേഷൻ ബാംഗ്ലൂർ തന്നെയാണെന്ന് മനസ്സിലായി. വെടിയുടെ ആഘാതത്തിൽ വണ്ടികൾ മുകളിലേക്ക് ഉയരുന്നു. പിന്നീടാണ് KGFന്റെ ടൈറ്റിൽ കാണിക്കുന്നത്. വെടിവെച്ചിട്ട് അങ്ങ് ചുട്ടുപഴുത്തിരിക്കുന്ന തോക്കിന്റെ അറ്റത്ത് നിന്ന് സിഗരറ്റ് വലിക്കുന്ന റോക്കി. എന്തായാലും KGF നേടിയ റോക്കിക്ക് ഒരുപാട് വില്ലന്മാരെ രണ്ടാം ഭാഗത്ത് നേരിടേണ്ടി വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. റോക്കി അമ്മയ്ക്ക് നൽകിയ പ്രോമിസ് രണ്ടാം ഭാഗത്ത് അദ്ദേഹത്തിന് കാത്തുസൂക്ഷിക്കാനാകുമോ എന്ന് നമുക്ക് സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കേണ്ടി വരും. മുഴുവൻ ഒരു ബ്ലാക്കിഷ് ഡാർക്ക് ടോണിലാണ് ടീസറിൽ കാണിക്കുന്നത്. ഇതിലേറ്റവും ശ്രദ്ധേയമായി തോന്നിയത് ഇതിന്റെ മേക്കിംഗ് ക്വാളിറ്റി തന്നെയാണ്. എന്തായാലും KGF 1 നൽകാൻ സാധിച്ചതിനേക്കാൾ ഇരട്ടി രോമാഞ്ചം രണ്ടാം ഭാഗത്തിന് നൽകാൻ സാധിക്കുമെന്ന പ്രതീക്ഷയോടെ സി യു ഇൻ തിയേറ്റേഴ്സ്. ഗുഡ് ബൈ.